ഓക്കെ, മാം ഇയോബിന്റെ പുസ്തകം. ചോദിക്കുന്നതിന് മുമ്പായിട്ട് താഴെ എന്താണ് അവിടെ ഇട്ടിരുന്നത്? ഞങ്ങൾക്ക് താങ്കളെ ഭയമാണെന്നോ? അല്ല എന്നെ ഭയമല്ല, നിങ്ങൾ ആ ഫോട്ടോയും സ്ഥലവും പറയാതെ എന്തിനാണ് ഇത്ര ഭയപ്പെടുന്നത്? ആരെ നിങ്ങൾ ഭയപ്പെടുന്നത്? ആ യഥാർത്ഥ പേര്, യഥാർത്ഥ ഫോട്ടോ, യഥാർത്ഥ സ്ഥലം ഇതൊക്കെ പറയാൻ എന്തിനു പഠിക്കണം? ഇത് ദൈവത്തിന്റെ ഭൂമിയല്ലേ? ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെയും നിങ്ങൾ അങ്ങനെയുള്ളവരെ എല്ലാം കഴുത്തറക്കണം എന്നല്ലേ നിങ്ങളുടെ നിയമം? അല്ല അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ശരി, മുഹമ്മദ് വെയിറ്റ് മുഹമ്മദ് വെയിറ്റ് നബി വെയിറ്റ് വെയിറ്റ് ഒന്ന് ഒന്ന് ഓദിക്കേ. നയൻ സൂറത്തുൽ എന്താണ് തൗബയുടെ 123 ഒന്ന് ഓദിക്കേ മോൻ. എന്നാ അതുപോലെ 60:8-9 ഉണ്ട് നിങ്ങൾക്കുള്ള മറുപടി. നിങ്ങൾ ചോദ്യത്തിനുള്ള മറുപടി നിങ്ങളുടെ 60:8-9 ഉണ്ട്. നിങ്ങളുടെ തൗബ തൗബയാണ് ഏറ്റവും അവസാനത്തെ ഫൈനൽ ഓർഡർ ആണ്, ഫൈനൽ മാർച്ചിങ് ഓർഡർ. ആ ആ എട്ടിന്റെ അതാണ് 11 പറയുന്നത്. ഉണ്ടല്ലോ, അതുകൊണ്ടല്ലേ 60:9 ഇപ്പോ നോക്കൂ. എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ജോസഫ് മാഷിന്റെ കൈയും കാലും വെട്ടിയത്? വെട്ടാൻ പാടില്ല, അത് തെറ്റാണ്. അവൻക്ക് ആര് അധികാരം കൊടുത്തു അവനെ വെട്ടാന്? വെട്ടിയവരോട് പോയി നിങ്ങൾ ചോദിച്ചോ? നിങ്ങൾ ആരെങ്കിലും പോയി ചോദിച്ചോ എന്തിനാ വെട്ടിയതെന്ന് അവനെ ചോദിച്ചോ? കാണണ്ടേ? വെട്ടിയവനെ കാണണ്ടേ? ആഹാ, അവൻ അവിടെ ആരെ തന്നെ വെട്ടിയത്? ഉണ്ടല്ലോ, അവനെ അവനിപ്പോ ജയിലിലടക്കും. അവിടെ SDP യുടെ നേതാവായിട്ട് നടക്കുന്നുണ്ടല്ലോ അവിടെ. നിങ്ങൾ ആ പോയി എസ് ഡി പി ചോദിച്ചോ? എന് ആരാണ് എന്തിനാ അനുകൂലിക്കുന്നത്? എസ് പോയി ഡി പി എന് ഞങ്ങൾ ചോദിച്ചിട്ട് വാ അനുകൂലിക്കുന്നില്ലല്ലോ. നേരെ, പോയി ചോദിച്ചിട്ട് വാ എന്തിനാ വെട്ടിയെന്ന് പോയി മിസ്റ്ററെ, എസ് ഡി പി ചോദിച്ചോ? എന് ഞങ്ങൾ അനുകൂലിക്കുന്നില്ല. എസ് ഡി പി ഞങ്ങളെ സംഘടനയല്ല, അത് ഞങ്ങൾ അതിനെ ഞങ്ങളുടെ അനുകൂലിക്കുന്നില്ല. പ്രശ്നമല്ല. അത് ഇസ്ലാമിക. ഞങ്ങൾ ഇവിടെ ആ മെഹരീഷ് മെഹരീഷ് ലിസൺ ലിസൺ, ഞങ്ങൾ ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ മെയിൻ ആയിട്ട് പ്രധാനമായിട്ട് ഞങ്ങളുടെ സഹോദരന്മാർക്ക് ഖുർആൻ എന്താണ്, നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്, നിങ്ങളെ വിശ്വസിക്കാമോ എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കേ, മനസ്സിലായി കൊടുത്തു. അല്ല ഞാൻ തൊട്ടായ പറയുന്നത് എന്താ ലോകത്ത് വെച്ചാൽ, നിങ്ങൾ മാരീഷ് മാരീഷ് നോ 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 ലിസൺ ലിസൺ, ഞാൻ പറയുന്നത് കേൾക്കൂ. 100 വർഷം മുമ്പ് ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ മലബാറിലുണ്ടായിരുന്നു. അവരൊക്കെ ജീവരക്ഷാർത്ഥം ഓടിപ്പോയി. എന്താണെന്നറിയാമോ? തൊട്ടയലോക്കത്തുള്ള മുസ്ലിം സഹോദര മുസ്ലിം നെയ്ബേഴ്സ് ആ അവർ ഇവരുടെയൊക്കെ വീട്ടിൽ വന്നിട്ട് മടവാളും മഴുവും ഒക്കെ കടം ചോദിച്ചു. അതായത് പട്ടിണി പാവങ്ങളായിട്ടുള്ള മുസ്ലിം നെയ്ബേഴ്സ് വന്നിട്ട് ഈ ക്രിസ്ത്യാനികളുടെയൊക്കെ വീട്ടിൽ വന്നിട്ട് മഴു മടവാള് തേങ്ങ പൊതിക്കുന്ന ഈ സാധനം ഇതൊക്കെ കടം ചോദിച്ചു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കടം കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു. അതേ സാധനം കൊണ്ട് വെട്ടിക്കൊല്ലാൻ വന്നു അടുത്ത ദിവസം. അപ്പൊ എങ്ങനെയാണ് ഒരു മുസൽമാനെ അതാ വിശ്വസിക്കുക? പറഞ്ഞു, ഞാൻ അപ്പൊ ഇതാണ്, ഞാൻ വെയിറ്റ് പറയുന്നില്ല. വെയിറ്റ് ലെറ്റ് മീ കംപ്ലീറ്റ്, ഞാൻ പറയുന്നത് കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഞങ്ങളുടെ സഹോദരന്മാർക്ക് ഈ 100 വർഷത്തിന് മുമ്പത്തെ ചരിത്രമൊക്കെ ഈ ഇവിടെ വന്ന ഗവൺമെൻ്റ് ഒക്കെ മായ്ച്ചു കളഞ്ഞു. അപ്പോൾ അവര് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ച് ഓക്കെ, ഞങ്ങളിവിടെ സമുദായ വൈരം ഉണ്ടാക്കുവാനല്ല, പക്ഷേ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കണം. 1400 വർഷത്തെ ഇസ്ലാമിൻ്റെ ചരിത്രം അറിയാതിരിക്കുന്നവരുണ്ടെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുക്കണം. പിന്നെ അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ മാഷിൻ്റെ കൈ വെട്ടിയത്. 100 വർഷം മുമ്പ് വാരിയംകുന്നൻ ചെയ്ത കാര്യങ്ങൾ അതേപോലെ ഇപ്പോഴും ഇപ്പോഴും ഐസിസും അൽ ഖ്വയ്ദയും ജെയ്ഷെ മുഹമ്മദും ഇങ്ങനെയുള്ള 12,000 മുസ്ലിം സംഘടനകൾ അവരെന്താണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഓ അബ്ദുള്ള എന്ന് പറഞ്ഞ ദേഹം എന്താണ് പറഞ്ഞത്, ഒരു 2-3 ആഴ്ച മുമ്പ് 20% മുസ്ലിം ഇന്ത്യയിലുള്ളവർ 80% ഹിന്ദുക്കളെയും മറ്റുള്ളവരെയും കൊല്ലാൻ റെഡിയാണ്. ഒരൊറ്റ മണിക്കൂറോ 2 മണിക്കൂറോ പട്ടാളവും പോലീസും മാറി നിന്നാൽ ഇവരുടെ കയ്യിൽ ഓൾറെഡി ആയുധങ്ങളുണ്ട്, ഇവർ എല്ലാവരെയും കൊന്നു മുടിക്കും. അങ്ങനെ കൊന്നു മുടിക്കാൻ വന്ന ഞാൻ ചോദിക്കുകയാണ് മെഹരീഷിനോട്. ഇപ്പോൾ മെഹരീഷ് അവിടെ അവരുടെ കൂടെ ചേരുമോ? അല്ല, ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും രക്ഷിക്കാനായിട്ട് പുറപ്പെട്ട് സ്വയം മരിക്കാൻ തയ്യാറാകുമോ? പറയൂ മെഹരീഷ്. ആ എന്ത് ചോദിച്ച ചോദ്യം കേട്ടോ? ഓഡിയോ ഉത്തരമില്ലേ? ഒരു മിനിറ്റ് വേണോന്ന് പറഞ്ഞു. ഒരു മിനിറ്റ്. കുരി ബ്രദർ സംസാരിച്ചോളൂ, സമയമുണ്ടോ? ഇല്ല, ഞാൻ തിരക്കാണ് അല്പം. ഓക്കെ. മെഗറിഷൻ ഒരു മിനിറ്റ് വേണോന്നാ പറഞ്ഞത്. ഹലോ 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 മാരി, ചോദ്യം കേട്ടായിരുന്നു,
ആ അതന്നെ ഇസ്ലാമിനെ കുറിച്ചുള്ള ഈ മലബാർ നിന്ന് ഓടിയത് ഞാൻ പറഞ്ഞതരാം. ഞാൻ വരുന്നത് ഇല്ലില്ല മലപ്പുറം ജില്ലയിൽ നിന്നാണ്. ചോദ്യം ഇല്ലില്ല, ഒരു മിനിറ്റ്, ചോദ്യം ഞാൻ ക്ലിയർ ആയിട്ട് പറയാം. ഓക്കെ, കേരളത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് 100 വർഷം മുമ്പ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഓ അബ്ദുള്ള പറഞ്ഞു, 1-2 മണിക്കൂർ നേരത്തേക്ക് പോലീസും പോലീസ് ഫോഴ്സും ആർമിയും മാറി നിന്നാൽ, എന്ന് പറഞ്ഞാൽ അവർ കൈമടക്കി നിന്നാൽ 20% പോരുന്ന മുസ്ലിം സമൂഹത്തിന് ഇന്ത്യയെ കൈയടക്കാൻ പറ്റും. അതായത് 80% വരുന്ന ഹിന്ദുക്കളെയും മറ്റുള്ളവരെയും കൊന്നു തീർത്ത് ഇതിനെ ഒരു ഇന്ത്യ, ഒരു മുസ്ലിം രാജ്യമാക്കാൻ പറ്റുമെന്ന് ഓ അബ്ദുള്ള പറഞ്ഞിട്ട് അയാൾ കൂളായിട്ട് കൈയും വീശി നടക്കുകയാണ്. അയാൾക്കെതിരെ ഇതുവരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല, പോലീസ് ഒരു കേസെടുത്തിട്ടില്ല. ഇത് രാജ്യനിന്ദയല്ലേ, രാജ്യനിന്ദയല്ലേ ഇയാൾ ചെയ്തത്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഇങ്ങനെ ഒരു സംഭവം, അപ്പോൾ കേരളത്തിൽ 30% മുസ്ലിം സമൂഹമുണ്ട്. ഈ മുസ്ലിം സമൂഹത്തിലെ 30% ഒരു 5%, ഓക്കെ, മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു 5% വാര്യം കുന്നനെ പോലെ കേരളത്തിൽ ഒരു ദിവസം അവർ നിശ്ചയിച്ചിട്ട് ഇവിടെയുള്ള ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഞങ്ങളുടെ കൂടെ ചേരാത്ത കപടവിശ്വാസികളായ മുസ്ലിമുകളെയും ഒക്കെ ഇന്ന് നമുക്ക് തീർത്തു കളയാമെന്നും പറഞ്ഞിട്ട് അവർ അവരുടെ ആയുധങ്ങളുമായിട്ട് ഇറങ്ങിയാൽ മെഹറിഷ്യവേദ് ഭാഗത്ത് നിൽക്കും. താങ്കൾ തങ്ങളുടെ ഫ്രണ്ട്സിനെയും നെയ്ബേഴ്സായിട്ടുള്ള ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും രക്ഷിക്കാൻ നോക്കുമോ, അല്ല അവരുടെ കൂടെ ചേരുമോ, അല്ല അതിനിടയിൽ നിന്ന് സ്വയം അടിവേറ്റ് മരിക്കാൻ റെഡിയാകുമോ, അവരെ തടഞ്ഞുകൊണ്ട് മരിക്കാൻ റെഡിയാകുമോ, കലാപകാരികളെ തടഞ്ഞു? ഞാൻ എന്റെ എന്റെ നെയ്ബേഴ്സ് ആണ് എടുക്കുക. ഞാൻ എടുക്കൽ എന്റെ നെയ്ബേഴ്സ് ആയ ക്രൈസ്തവരെയും ഹിന്ദുക്കളെയും ഏത് ജാതിക്കാരെയും അവരെ സംരക്ഷിക്കും, അവരെ സംരക്ഷിക്കും. ആരാണോ അക്രമികൾ അവർക്കെതിരെ പോരാടും. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അല്ലാതെ ഇസ്ലാമിലുള്ള മുസ്ലിം പേരുള്ള പലതും ചെയ്യുന്നതാണ് കൊല്ലാൻ വരുന്നത്. അത് ഇസ്ലാമിൽ പറയുന്നില്ലല്ലോ. ഇസ്ലാമിൽ ആ ഇസ്ലാമിൽ അവർ പറയുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇസ്ലാമിന്റെ ഖുർആൻ പറയുന്നുണ്ടോന്നാണ്. ഖുർആൻ അങ്ങനെ പറയുന്നില്ല. അവരെ സ്നേഹിക്കാനാ പറയുന്നത്, അവരോട് കരുണ കാണിക്കാനാ പറയുന്നത്. എങ്ങനെ അവരെ കൂടെ 69 അധ്യായം 60 അധ്യായം 69 അധ്യായം 69 60 ഒന്ന് മുതൽ വായിക്ക, മുന്നും പിന്നും വായിക്ക. അതാണല്ല ഈ മുഹമ്മദ് നബി മുഹമ്മദ് നബി അതാണല്ല ഈ ജൂതന്റെ ആ വായിച്ചാ മുഹമ്മദ് നബി ജൂതന്റെ കയ്യില് പണയം വെച്ചതറിയില്ലേ, അതെന്താണ് അക്രമിക്കാത്ത എന്താ, അത് അങ്ങനെ സൗഹാർദ്ദപരമായി ജീവിച്ചതാണ്. ഒന്ന് മുതൽ വായിക്ക എന്റെ സഹോദര, ഒന്ന് മുതൽ വായിക്ക. സത്യവിശ്വാസികളെ, എന്റെ ശത്രുവും നിങ്ങളുടെ ശത്രുവുമായിട്ടുള്ളവരോട് സ്നേഹബന്ധം സ്ഥാപിച്ചുകൊണ്ട് നിങ്ങൾ അവരെ മിത്രങ്ങളായി വെക്കരുത്. നിങ്ങൾക്ക് വന്ന് കിട്ടിയിട്ടുള്ള സത്യത്തിൽ അവർ അതെ വായിക്കട്ടെ വായിക്കട്ടെ. സത്യവിശ്വാസികൾ, എന്റെ ശത്രു നിങ്ങളുടെ ശത്രുവുമായിട്ടുള്ളവരോട് സ്നേഹബന്ധം സ്ഥാപിച്ചുകൊണ്ട് അവരെ മിത്രങ്ങളായി വെക്കരുത്. നിങ്ങൾക്ക് വന്ന് കിട്ടിയിട്ടുള്ള സത്യത്തിൽ അവർ അതാരാണ്? ആരാണോ അവിശ്വാസി അവർ, ആരാണോ അവിശ്വാസി നിങ്ങൾ അവിശ്വാസിയാണോ എന്നാ നിങ്ങൾ? അതെ, ഓക്കെ. ആരാണോ ഹലോ, ഞാൻ വിശ്വസിക്കുന്ന മുഹമ്മദ് ഒരു പ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നില്ല, അള്ളാഹു എന്നൊരു ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ അപ്പൊ ഏകദൈവ വിശ്വാസി അല്ലാത്തവരൊക്കെ അവിശ്വാസിപ്പെടും. ദൈവം ഈ ലോകം സൃഷ്ടിച്ചവരെ വിശ്വസിക്കുന്നില്ലെങ്കിൽ അവിശ്വാസി. താങ്കൾ എങ്ങനെയാണ് ഈ വചനത്തിൻപടി? ഇത് ഇപ്പൊ താങ്കൾ ഈ വായിച്ചത് തന്നെ അബദ്ധമായി. അതിനാണല്ലോ ഞാൻ പറഞ്ഞത്, 9-ാമത്തെ വചനത്തിൽ അതിനുള്ള പൂർത്തീകരണമാണ് 9-ാമത്തെ വചനം. മതകാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്ത വായിച്ചു തരാൻ പറഞ്ഞു. അതെ പറഞ്ഞു. ഇപ്പൊ ഞാനാണ് മേരീഷിന്റെ അടുത്ത വീട്ടിൽ ഞാനാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ദൈവത്തെയും നിങ്ങളുടെ പ്രവാചകനെയും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ വിശ്വാസവുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. മഹർഷിന്റെ അപ്പുറത്ത് അതിനുള്ള മറുപടിയാണ് 8-ാമത്തെ വചനത്തിൽ പറയുന്നത്. കൃഷ്ണനെയും ഗണപതിയെയും ആരാധിക്കുന്ന ഒരു ഹിന്ദുവാണ് അപ്പുറത്തെ വീട്ടില്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും വിശ്വാസികളല്ല, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ വിശ്വാസികളല്ല. അപ്പൊ താങ്കൾ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്? അതെ, അതിനാണ് ഞങ്ങൾക്ക് 8-ാമത്തെ അതേ സൂറത്തിന് 8-ാമത്തെ ആയത്ത് മതകാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും. 8-ാമത്തെ വചനത്തിൽ തീരുമാനമായി ഞങ്ങളെ ഫ്രണ്ട്സ് ആയിട്ട്. എന്തിന് തീരുമാനമാണോ? അതില് വലിയ എന്ന് പറയുന്നത്, വലിയ എന്ന് പറഞ്ഞ രക്ഷാകർത്താവ് ആക്കരുതെന്ന് പറയുന്നത്, അത് തന്നെ 8-ാമത്തെ ആയത്തിൽ പറയുന്നു. മതകാര്യങ്ങളിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും. 2-ാമത്തെ വായിക്കട്ടെ, നമുക്ക് പോയിന്റ് അല്ലേ വേണ്ടത്. പോയിന്റ് ആണ് വേണ്ടത്. ആദ്യത്തെ തന്നെ നന്നായി മനസ്സിലായി. 2-ാമത്തിലേക്ക് പോ. ആ ആദ്യത്തെ അതിനെ രക്ഷാകർത്താവ് നമ്മളെ നിയന്ത്രിക്കുന്ന ആളാക്കരുത്, നമ്മളെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആളാക്കരുത്.
എങ്ങനത്തെ ആളാക്കണം എന്നാണ് എട്ടാമത്തെ പറഞ്ഞത്. മതകാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വായിക്കാനേ എനിക്കൊരു എനിക്കൊരു ഇല്ല ഒന്നാമത്തേനൊരു ക്ലാരിഫിക്കേഷൻ വരുത്താനാണ് മാരീഷ്. ഞാനൊരു എനിക്കൊരു നല്ല ഒരു കടയുണ്ട്, ഒരു നല്ല ഒരു ഷോറൂം ഉണ്ട് അവിടെ. മാരീഷ് ഞാൻ ഒരു മാനേജർ അപ്പോ അങ്ങനെയുള്ള സ്ഥിതിക്ക് താങ്കൾ എന്നെ രക്ഷാകർത്താവ് എന്നുള്ള നിലയിലല്ല, ഒരു മാനേജർ എന്റെ ഒരു ഓണർ എന്ന രീതിയിൽ താങ്കൾക്ക് സ്വീകരിക്കാൻ പറ്റും? പറ്റും, അതാണല്ലോ അത് മുഴുവൻ. ഞാനാണ് താങ്കളുടെ താങ്കൾക്ക് ജോലി നൽകിയിരിക്കുന്നത്, താങ്കൾ എന്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ താങ്കൾ ഞാൻ പറയുന്ന കാര്യം അനുസരിക്കേണ്ടി വരില്ലേ? ഇപ്പൊ ഈ രക്ഷാകർത്താക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അവിശ്വാസിയുടെ കൂടെ ജോലി ചെയ്യാൻ പോലും പറ്റില്ല, അവന്റെ കീഴിൽ അവന്റെ ഒരു ബിസിനസ്സിൽ ജോലി ചെയ്യാൻ പോലും പറ്റില്ല എന്നാണ് അത് പറയുന്നതിന്റെ അർത്ഥം. മാരീഷ് എവിടെ പോയി? ആ ഞാൻ ഇവിടെ ഉണ്ട്. ആ മാനേജർ, നിങ്ങൾ മാനേജർ ആണ് എനിക്ക് ജോലി ചെയ്യാ, എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നതാണ് എട്ടാമത്തെ വചനത്തിൽ പറയുന്നത്. രക്ഷാകർത്താവ് എന്ന് വെച്ചാൽ നിന്റെ രണ്ടാം വചനം വായിക്കൂ, ഞാനും കൂടി എടുക്ക, രണ്ടാം വചനം വായിക്കൂ. അതിന്റെ അർത്ഥം വലിയ എന്ന് പറഞ്ഞ മൊത്തം കാര്യങ്ങൾ നീ എങ്ങനെ ജീവിക്കണം എന്ന് വരെ പറഞ്ഞു തരുന്ന ആ ഒരു ഘട്ടത്തിലേക്കാണ് അവിടെ എത്തുന്നത്. അതിനാണ് എട്ടാമത്തെ വചനത്തിൽ അതിന്റെ പൂർത്തീകരണം. മതകാര്യത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകാം, രണ്ടാം വചനം വായിക്കൂ. ആ രണ്ടാം വചനം വായിക്കാം. അപ്പൊ എട്ട് നിങ്ങൾ വായിക്കാൻ സമ്മതിക്കൂല അല്ലേ? അവൻ രണ്ടാമത്തെ എട്ടിലേക്കല്ല, എട്ടും ഒമ്പതും പത്തും വരയ്ക്കും വായിക്കും, രണ്ടില് രണ്ട് വായിക്കും. അവർ നിങ്ങളെ കണ്ടുമുട്ടുന്ന പക്ഷം അവർ നിങ്ങൾക്ക് ശത്രുക്കളായിരിക്കും. നിങ്ങളുടെ നേർക്ക് ദുഷ്ടതയും കൊണ്ട് അവരുടെ കൈകളും നാവുകളും നീട്ടുകയും നിങ്ങൾ അവിശ്വസിച്ചിരുന്നുവെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യും. മനസ്സിലായല്ലോ? കൈയും നാവുക്കുന്നു. അവർ നിങ്ങളെ കണ്ടുമുട്ടുന്ന പക്ഷം, അതായത് അവിശ്വാസികൾ മുസ്ലിമിനെ കണ്ടുമുട്ടുന്ന പക്ഷം നിങ്ങൾക്ക് ശത്രുക്കളായിരിക്കും. നിങ്ങളുടെ നേർക്ക് ദുഷ്ടതയും കൊണ്ട് അവരുടെ കൈകളും നാവുകളും അവർ നീട്ടുകയും നിങ്ങൾ അവിശ്വസിച്ചിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുകയും ചെയ്യും. അക്രമികാരികളെ കുറിച്ചാണ് ഇവർ പറയുന്നത്. ഒന്നാമത്തേതിൽ പറഞ്ഞു നിങ്ങള് അവിശ്വാസികളായവരെ നിങ്ങളുടെ രക്ഷാകർത്താക്കളായി സ്വീകരിക്കരുത്. ഓക്കെ, താങ്കൾ പറയുന്നത് അവരെ വലിയായിട്ട് സ്വീകരിക്കരുത് എന്ന് നിൽക്കൂ, ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയാം, താങ്കൾക്ക് അത് കഴിഞ്ഞ് സംസാരിക്കാൻ തരാം. ടോസ്റ്റ് മാസ്റ്റർ വെൽക്കം. ഞങ്ങളിവിടെ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാണ്. ഖുറാൻ 60:1-8 വചനങ്ങളാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞാനിവിടെ ചോദിച്ചത് ബൈബിളിൽ നിന്ന് എന്തെങ്കിലും ചോദ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഇദ്ദേഹം പറഞ്ഞത് സുഹൃത്തുക്കളെ സ്നേഹിക്കാനായിട്ട് ഖുറാനിൽ പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ വചനം കൊണ്ടുവന്നത്. അപ്പൊ നമ്മൾ ഈ വചനം ഒന്ന് പരിശോധിക്കുകയാണ്. ഓക്കെ, രണ്ടാമത്തേതിൽ പറയുന്നു അവിശ്വാസികൾ, അതായത് മുശ്രിക്കുകൾ നിങ്ങളെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ അവര് നിങ്ങളെ ഉപദ്രവിക്കാനായിട്ട് ചിന്തിക്കും, നിങ്ങളും അവിശ്വാസികളായിരുന്നു എന്ന് അവർ ചിന്തിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇന്ന് കേരളത്തെ സ്ഥിതി ഇങ്ങനെയാണോ? ഇന്ന് ഒരു ഹിന്ദുവോ ഒരു ക്രിസ്ത്യാനിയോ താങ്കളെ വഴിയിൽ വെച്ച് കണ്ടാൽ താങ്കളെ ഉപദ്രവിക്കാനോ താങ്കളും ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആയിരുന്നെങ്കിലോ എന്ന രീതിയിൽ അവരോട് പരുഷമായിട്ട് പെരുമാറാറുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു വചനം വായിക്കാൻ പോവാണ്. അല്ല, ഈ മേല ഇസ്ലാമിന്റെ സൂറത്ത് ആരായിരിക്കണം പറഞ്ഞേ? ആ കേട്ടോളൂ, 60:8 മതകാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാതിരിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് നിങ്ങൾ അവർക്ക് നന്മ ചെയ്യുന്നതും നിങ്ങൾ അവരോട് നീതി കാണിക്കുന്നതും. അള്ളാഹു നിങ്ങളോട് അതാ, അപ്പൊ എന്താണ്, നിങ്ങളെ ആക്രമിക്കുന്നവരോട് മാത്രം നിങ്ങൾ അങ്ങനെ എതിർത്താൽ മതി, അല്ലാത്തോട് നിങ്ങൾ നന്മ കാണിക്കണം, നീതി കാണിക്കണം. ഒരൊറ്റ സംശയം, നിങ്ങളുടെ സുഹൃത്ത് ആരായിരിക്കണോ എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ആരെയൊക്കെ സുഹൃത്ത് ആക്കരുതെന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്? ആ സുഹൃത്ത് സുഹൃത്തല്ല, വലിയ വലിയ രക്ഷാകർത്താവ്. അല്ല വലിയ, അല്ലല്ലോ, അതവിടെ നിൽക്കട്ടെ. അതാ എന്റെ ചോദ്യം, ആരെയൊക്കെ സുഹൃത്തുക്കളാ, നിങ്ങൾ ആരെ ഉത്തമിത്രങ്ങൾ ആക്കരുതെന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്?
അതെ, അവിശ്വാസികളെ, ഏകദൈവത്തിൽ വിശ്വസിക്കാത്തവരെ നിങ്ങളെ വലിയകളാക്കരുത്. അപ്പൊ പിന്നെ മതകാര്യങ്ങൾ, അപ്പൊ മതകാര്യങ്ങളിൽ നിങ്ങളോട് ആശയപരമായിട്ട് എതിർക്കാതിരിക്കുന്നത് നിങ്ങളുടെ മുസ്ലിംസ്. അപ്പൊ മുസ്ലിംസിനോട് മാത്രം നിങ്ങളിത് കാണിക്കാനാണ് ഈ പറഞ്ഞേക്കുന്നത്? അത് ഇവിടെ താങ്കൾ ഇങ്ങനെ വിളിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? അതാണ് ഇവിടെ പറയുന്നത്, മതകാര്യത്തിൽ നിങ്ങളോട് യുദ്ധം, അല്ലെങ്കിൽ മുസ്ലിംസ് നമ്മുടെ മുസ്ലിംസിനോട് യുദ്ധം ചെയ്യല. ഇത് ഏത് സൂറയാണെന്നറിയാം? ഇത് മക്കൻ സൂറയാണോ മദീന സൂറയാണോ? മക്കൻ സൂറയാണോ? അതൊക്കെ അറിയാമോ? താങ്കറിയാം മക്കൻ സൂറയാണോ മദീന സൂറയാണോ? അതൊക്കെ അറിയാം, മദീന സൂറ. ഏത്? അതായത് മുഹമ്മദ് ആദ്യകാലത്തെല്ലാം ഇങ്ങനെയായിരുന്നു, നിനക്ക് നിന്റെ മതം, എനിക്ക് എന്റെ മതം, നിന്റെ ഇതൊക്കെയായിരുന്നു മുഹമ്മദ് ആദ്യകാലത്ത്. അതിനകത്ത് നമുക്ക് എതിർപ്പില്ല. കൂടെ ഇത്ര ആള്, കാരണം 13 വർഷം കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് ആകെ 90 പേര് താഴെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ആ മദീനയിലേക്ക് ചെല്ലുകയും അവിടുത്തെ ബഹുദൈവ വിശ്വാസികൾ ഇയാളെ സ്വീകരിക്കുകയും അവര് സ്വീകരിച്ച് ആനയി തിരുത്തിയതിന്റെ പണി അവർക്കിട്ട് കൊടുത്തിട്ട് ആളുകളുമായി ഇങ്ങോട്ട് വന്നേച്ച് പിന്നെ യുദ്ധം ചെയ്യുന്ന ഈ സമയത്ത് ഇറങ്ങിയ ഈ സാധനം മദീന സൂറയില് അയാൾ അവിടെ ചെന്ന് കഴിഞ്ഞ സമയത്ത് അയാൾക്ക് അവിടെ പിടികിട്ടാൻ വേണ്ടി അയാൾ ഇങ്ങനെയൊക്കെ തന്നെയാ പറഞ്ഞേക്കുന്നേ. പറഞ്ഞ മനസ്സിലായോ? അത് കഴിഞ്ഞ ഇനി അല്ല ഖുറ, താങ്കൾ ഇതിന് തഫ്സീർ ഒന്ന് വായിക്കാവോ? ഇതിന് തഫ്സീർ ഒന്ന് വായിക്കാവോ? ഇനി അപ്പം ഇതൊരള്ളാഹു പറഞ്ഞു. ഇനി എന്റെ ഒരു ചോദ്യം ഇതാണ്, നിന്റെ അടുത്ത് താമസിക്കുന്നവരോട് നീ യുദ്ധം ചെയ്തു കൊള്ളുക, അവർ നിന്നെ രൂക്ഷത കണ്ടെത്തണമെന്ന് പറയുന്നത് അള്ളാഹു വെള്ളടിച്ചിട്ട് പറഞ്ഞാണോ? അതെ, അതാണ് പറയുന്നത്. നിങ്ങൾ വെറുതെ തെറി പറഞ്ഞ കാര്യമില്ല, അത് യുദ്ധ സാഹിത്യം. എന്റെ ചോദ്യം ഇതാണ്, എന്റെ ചോദ്യം സ്പെസിഫിക് ആണ്, നിങ്ങളുടെ തൊട്ടടുത്ത് താമസിക്കുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക, അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണമെന്ന് അള്ളാഹു പറഞ്ഞത് വെള്ളടിച്ചിട്ടാണോ പറഞ്ഞേ? അതാണ് യുദ്ധ സാഹചര്യം. അല്ലല്ല, ഒരു മിനിറ്റ്, താങ്കൾ പറഞ്ഞു യുദ്ധ സാഹചര്യത്തിലാണ്. അല്ലെന്നേ, യുദ്ധ സാഹചര്യത്തിലേക്ക് മാത്രമാണ് നാം നിങ്ങൾക്ക് ഇത് അവതരിപ്പിച്ച് തന്നിരിക്കുന്നത് എന്ന് ഒറ്റ ആയത്ത് കാണിച്ചാൽ ഞാൻ സമ്മതിക്കാം. എന്നാൽ മുഹമ്മദ് നബി എന്തിനാണ് ജൂതന്റെ അടുത്ത് പണയം വെച്ചത്? പറയാം. അത് താങ്കൾ പറയുമ്പോൾ താങ്കൾക്ക് പരാജയപ്പെടും, താങ്കൾ പരാജയപ്പെടും. കാരണം പലിശ ഹറാമാണ്. അല്ലല്ല, ഓ സോറി സോറി, ഞാൻ താങ്കൾ എന്നെ കേൾക്കൂ. പലിശ ഹറാമെന്ന് പറഞ്ഞാൽ മുഹമ്മദിന് പോലും അവസാനം പലിശക്ക് ജൂതന്റെ അടുത്ത് പണയം വെക്കേണ്ടി വന്നു. സ്വന്തം വാക്കിന് വിലയില്ലാത്ത ആളായി മാറി. പലിശക്കല്ല പിന്നെ പണയം വെക്കുന്ന വിലയാണ്. എന്റെ സുഹൃത്തെ, താങ്കൾക്ക് ഹിസ്റ്ററി അറിയില്ലേ? ജൂതന്മാരെ ഇനി അല്ലല്ല, താങ്കളിത് അല്ല, ടേൺ ചെയ്യുന്നല്ല. താങ്കൾ ഇതുമായി വിവരക്കേട് പറയരുത്. പിന്നെ എന്തുകൊണ്ട് പഠിച്ച പണം എന്ന് ചോദിച്ചാൽ ഉള്ള പെണ്ണുങ്ങളെ മുഴുവൻ കെട്ടി. അല്ല ഞാൻ പറയാം, ഉള്ള പെണ്ണുങ്ങളെ മുഴുവൻ കെട്ടി അതിന് ചെലവിന് കൊടുക്കാൻ വകുപ്പില്ല. ചെലവിന് കൊടുക്കാൻ വകുപ്പില്ല. കാരണം അല്ലല്ല, ബഹുദ യുദ്ധത്തിൽ പുള്ളി ഈന്തപ്പനത്തോട്, അല്ല ഞാൻ പറയുന്നത് നോക്ക്, യുദ്ധത്തിൽ പിടിച്ചെടുത്ത ഈന്തപ്പനത്തോട്ട സ്വന്തം കുടുംബത്തിന്റെ ചെലവിന് 2 വർഷത്തേക്ക് ഉപകരിച്ചു എന്ന് നിങ്ങളുടെ ഹദീസ് ഉണ്ട്. അതല്ല നമ്മുടെ വിഷയം. ലീസസ് എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഹലോ ലീസസെ, സ്വന്തം പടച്ചു ജൂതന്റെ അൽവാസി ജൂതന്റെ പണയം വെക്കുന്ന പലിശയ്ക്കല്ല പിന്നെ പുണ്യത്തിനാണോ പണയം വെക്കുന്നത്? അത് വേറെ സബ്ജക്ട്. ഇവിടെ നിൽക്കൂ, നിങ്ങൾ പറഞ്ഞത് അടുത്തുള്ള ഒരു മിനിറ്റ്. മാരിഷ് ഇവിടെ പറഞ്ഞത്, ഇവിടുത്തെ മെയിൻ ആർഗ്യുമെന്റ് ഖുറാനിൽ അയൽവാസികളോട് സ്നേഹമായിരിക്കണം എന്നുള്ള വചനമായിട്ട് താങ്കൾ എടുത്തതാണ് 60:8. ഞാൻ 60:1 മുതൽ വായിക്കാൻ പോവാണ്. താങ്കളൊന്ന് മിണ്ടാതിരിക്കണം. ഓക്കെ ഓക്കെ. ഓക്കെ, സൂറ 60, അൽ മുത്തഹന. സൂറ അൽ മുത്തഹന. ഹേ സത്യവിശ്വാസികളെ, 1 വചനം, എന്റെ ശത്രുവും നിങ്ങളുടെ ശത്രുവും ആയിട്ടുള്ളവരോട് സ്നേഹബന്ധം സ്ഥാപിച്ചുകൊണ്ട് നിങ്ങൾ അവരെ മിത്രങ്ങളാക്കി വെക്കരുത്. നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടുള്ള സത്യത്തിൽ അവർ അവിശ്വസിച്ചിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിനാൽ റസൂലിനെയും നിങ്ങളെയും അവർ നാട്ടിൽ നിന്ന് പുറത്താക്കുന്നു. എന്റെ മാർഗത്തിൽ സമരം ചെയ്യുവാനും എന്റെ പ്രീതി നേടുവാനും നിങ്ങൾ പുറപ്പെട്ടിരിക്കുകയാണെങ്കിൽ
നിങ്ങൾ അപ്രകാരം മൈത്രീബന്ധം സ്ഥാപിക്കരുത്. നിങ്ങൾ അവരുമായി രഹസ്യമായി സ്നേഹബന്ധം സ്ഥാപിക്കുന്നു. നിങ്ങൾ രഹസ്യമാക്കിയതും പരസ്യമാക്കിയതും ഞാൻ നല്ലവണ്ണം അറിയുന്നവനാണ്. നിങ്ങളിൽ നിന്ന് വല്ലവനും അപ്രകാരം പ്രവർത്തിക്കുന്ന പക്ഷം അവൻ നേർമാർഗത്തിൽ നിന്ന് പിഴച്ചുപോയിരിക്കുന്നു. ഇത് മാത്രം മതിയില്ലേ? ഇത് മാത്രം മതിയില്ലേ? എങ്ങനെയാണ് സ്നേഹബന്ധം ഉണ്ടാകുന്നതെന്ന് കാണാനായിട്ട്. നീ എട്ടിലേക്കൊന്നും പോകണ്ടല്ലോ. എട്ടിലേക്ക് പോയാ പോകുന്ന വഴിക്ക് ഈ പറഞ്ഞ ഇതിനേക്കാളും വേഴ്സ് ആകും. ഈ എട്ട് നമുക്ക് ഖുർആനിൽ ഒഴിവാക്കാൻ വല്ല മാർഗ്ഗവും. മിണ്ടാതിരിക്കൂ, മിണ്ടാതിരിക്കൂ, താങ്കളൊന്നും മിണ്ടാതിരിക്കൂ മേരീഷ. ഞാൻ രണ്ടാം വചനം വായിക്കാം. താഴെ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാ വായിക്കുന്നത്. രണ്ടാമത്തേത്, അവർ നിങ്ങളെ കണ്ടുമുട്ടുന്ന പക്ഷം അവർ നിങ്ങൾക്ക് ശത്രുക്കളായിരിക്കും. നിങ്ങളുടെ നേർക്ക് ദുഷ്ടതയും കൊണ്ട് അവരുടെ കൈകളും നാവുകളും അവർ നീട്ടുകയും നിങ്ങൾ അവിശ്വസിച്ചിരുന്നുവെങ്കിൽ അവർ ആഗ്രഹിക്കുകയും ചെയ്യും. ഞാനിപ്പോൾ ചോദിച്ചത്, ഇങ്ങനെ ഒരു സംഭവം കേരളത്തിലെ 30% മുസ്ലിങ്ങളാണല്ലോ. ആരെങ്കിലും ഒരു മുസ്ലിമിനെ കണ്ടാൽ എടാ ഞാൻ നിന്റെ ശത്രുവാണെന്നും പറഞ്ഞ് അവരുടെ കൈയും നാവും അവരുടെ നേരം നീട്ടിക്കൊണ്ട് അവരെ അസം മുട്ടിക്കാൻ പോകുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, മൂന്നാം വചനം കേട്ടോളൂ. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നിങ്ങളുടെ രക്തബന്ധങ്ങളോ നിങ്ങളുടെ സന്താനങ്ങളോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയില്ല തന്നെ. അല്ലാഹു നിങ്ങളെ തമ്മിൽ വേർപിരിക്കും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടറിയുന്നവനാകുന്നു. നിങ്ങൾ അടുത്ത വചനം, നിങ്ങൾ ഇബ്രാഹീമിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിലും ഉത്തമമായ ഒരു മാതൃക ഉണ്ടായിട്ടുണ്ട്. അവർ തങ്ങളുടെ ജനതയോട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം, നിങ്ങളുമായും അല്ലാഹുവിന് പുറമേ നിങ്ങൾ ആരാധിക്കുന്നവയുമായുള്ള ബന്ധത്തിൽ നിന്ന് തീർച്ചയായും ഞങ്ങൾ ഒഴിവായവരാകുന്നു. നിങ്ങളിൽ ഞങ്ങൾ അവിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾ അല്ലാഹുവിൽ മാത്രം വിശ്വസിക്കുന്നത് വരെ എന്നേക്കുമായി ഞങ്ങളും നിങ്ങളും തമ്മിൽ ശത്രുതയും വിദ്വേഷവും പ്രകടമാവുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് ഇബ്രാഹിമിന്റെ വഴി. അതായത് അല്ലാഹു ആകുന്ന ഏകദൈവത്തിൽ വിശ്വസിക്കാത്തവരോടെല്ലാം ജീവിതകാലം മുഴുവൻ ശത്രുതയും വിദ്വേഷവും വെച്ച് പൊറുപ്പിക്കുകയായിരുന്നു ഇബ്രാഹിമിന്റെ വഴി. തീർച്ചയായും ഞാൻ താങ്കൾക്ക് വേണ്ടി പാപമോചനം തേടാം. താങ്കൾക്ക് വേണ്ടി അല്ലാഹുവിൽ നിന്ന് യാതൊന്നും എനിക്ക് അധീനപ്പെടുത്താനാവില്ല എന്ന് ഇബ്രാഹിം തന്റെ പിതാവിനോട് പറഞ്ഞ വാക്കൊഴികെ, ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ മേൽ ഞങ്ങൾ ഭരമേൽക്കുകയും നിങ്കലേക്ക് ഞങ്ങൾ മടങ്ങുകയും ചെയ്തിരിക്കുന്നു. നിങ്കലേക്ക് തന്നെയാണ് തിരിച്ചു വരവ്. ഈ പറഞ്ഞ വാക്ക് ഇത് അള്ളാഹുവിന്റെ വചനമാണോ അതോ വല്ല മനുഷ്യരും പറഞ്ഞതാണോ? ഓക്കെ, അള്ളാഹുവിന്റെ വചനമാണല്ലോ ഇതെല്ലാം. അടുത്ത വചനം കേട്ടോളൂ. ഞങ്ങളുടെ രക്ഷിതാവേ, ഇടയ്ക്ക് താഴെ പോയിരിക്കേണ്ടി വരും കേട്ടോ മാരീഷെ. ഞാൻ ഇത് വായിച്ചു തീർക്കട്ടെ. നിങ്ങളുടെ ഖുർആനാണ് ഞാൻ വായിക്കുന്നത്. അല്പം ബഹുമാനം കാണിക്കൂ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ സത്യനിഷേധികളുടെ പരീക്ഷണത്തിന് ഇരയാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ചെയ്യണമേ. തീർച്ചയായും നീ തന്നെയാണ് പ്രതാപിയും യുക്തിമാനും. എന്താണ് ഇവർക്ക് പുറത്തു കൊടുക്കേണ്ടത്? ഇവര് പാപമില്ലാത്തവരല്ലേ? അല്ലാഹുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ പാപമില്ലല്ലോ. തീർച്ചയായും നിങ്ങൾക്ക് അല്ലാഹുവേയും അന്ത്യദിനത്തെയും പ്രതീക്ഷിക്കുന്നവർക്ക് അവരിൽ ഉത്തമ മാതൃക ഉണ്ടായിട്ടുണ്ട്. ആരെങ്കിലും തിരിഞ്ഞു കളയുന്ന പക്ഷം തീർച്ചയായും അല്ലാഹു തന്നെയാകുന്നു പരാശ്രയമുക്തനും സ്തുത്യർഹവും. ഈ തിരിഞ്ഞു കളയുക എന്ന് പറഞ്ഞാല്, ഈ ബലം പ്രയോഗിച്ചവരെ എല്ലാം ഇസ്ലാം ആക്കിക്കൊണ്ടു വന്നിട്ട് അവര് തിരിഞ്ഞ് അവരുടെ സ്വന്തം മതത്തിലേക്ക് പോകരുതെന്നുള്ള ഭയം പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പേടിപ്പിക്കുന്നത്. അടുത്ത വചനം കേട്ടോളൂ. നിങ്ങൾക്കും അവർക്കും അവരിൽ നിന്ന് നിങ്ങൾ ശത്രുത പുലർത്തിയവർക്കുമിടയിൽ അല്ലാഹു സ്നേഹബന്ധം ഉണ്ടാക്കിയേക്കാം. കേട്ടോണം, വീണ്ടും കേട്ടോളൂ. 60:7 നിങ്ങൾക്കും അവരിൽ നിന്ന് നിങ്ങൾ ശത്രുത പുലർത്തിയിരുന്നവർക്കും ഇടയിൽ അല്ലാഹു സ്നേഹബന്ധം ഉണ്ടാക്കിയേക്കാം. ഉണ്ടാക്കുമെന്നോ ഉണ്ടാക്കില്ല എന്നല്ല, ഉണ്ടാക്കിയേക്കാം. അല്ലാഹു കഴിവുള്ളവനാണ്. അല്ലാഹു വേറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. അതായത് ഇത്രയും സമയം പറഞ്ഞു, കപട വിശ്വാസികളെയും മുശ്രിക്കുകളെയും എല്ലാം അവരോട് ഒന്നൊരു ബന്ധവും പാടില്ല, അവർ നിങ്ങളെ കൊന്നുകളയെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പറയാണ്, നിങ്ങൾക്കും അവർക്കും ഇടയിൽ അല്ലാഹു സ്നേഹബന്ധം ഉണ്ടാക്കിയേക്കാം. ഒരു തീരുമാനം ഇല്ലേ? അടുത്തത്, മതകാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാതിരിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം
നിങ്ങൾ അവർക്ക് നന്മ ചെയ്യുന്നതും നിങ്ങൾ അവരോട് നീതി കാണിക്കുന്നതും അല്ലാഹു നിങ്ങളോട് നിരോധിക്കുന്നില്ല. തീർച്ചയായും അല്ലാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. അപ്പോ ഏഴും എട്ടും കൂടി ഒരുമിച്ച് വായിക്കണം. അതായത് ഈ അവിശ്വാസികളിൽ ചിലർക്കിടയിൽ നിങ്ങൾക്കും ഇടയിൽ അല്ലാഹു സ്നേഹബന്ധം ഉണ്ടാക്കിയേക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ അല്ലാഹു നിങ്ങൾക്കും അവിശ്വാസികൾക്കും ഇടയിൽ സ്നേഹബന്ധം ഉണ്ടാക്കിയിട്ട് പിന്നെ മതകാര്യത്തിൽ നിങ്ങളോട് അവർ യുദ്ധം ചെയ്യാതിരിക്കുകയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാതിരിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവർക്ക് നന്മ ചെയ്യുന്നതും നിങ്ങൾ അവരോട് നീതി കാണിക്കുന്നതും അല്ലാഹു നിങ്ങളോട് നിരോധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളോട് നന്നായിട്ട് പെരുമാറുകയാണ്, അവർ സ്നേഹമായിട്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവരോട് പരിശുദ്ധ കാണിച്ചാൽ കുഴപ്പമില്ല. അതായത് അവരോട് സ്നേഹിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അവർ നിങ്ങളെ ഇങ്ങോട്ട് വന്ന് ഉപദ്രവിക്കാനൊന്നും വരാതിരുന്നാല് അവർക്ക് അവിടെ ജീവിച്ചു പോകാം. തീർച്ചയായും അല്ലാഹു നീതി പാലി നിൽക്കൂ, അവിടെ നിൽക്കൂ. അടുത്തതും കൂടി വായിക്കട്ടെ. മതകാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുകയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും നിങ്ങളെ പുറത്താക്കുന്നതിൽ പരസ്പരം സഹകരിക്കുകയും ചെയ്തവരെ സംബന്ധിച്ചു മാത്രമാണത് അവരോട് മൈത്രി കാണിക്കുന്നത് അല്ലാഹു നിരോധിക്കുന്നത്. വല്ലവരും അവരോട് മൈത്രി ബന്ധം പുലർത്തുന്ന പക്ഷം അവർ തന്നെയാകുന്നു അക്രമകാരികൾ. അപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ വീടുകളിൽ നിന്ന് വല്ല ക്രിസ്ത്യാനികളോ യഹൂദന്മാരോ മക്കയിലോ മദീനയിലോ മുസ്ലിങ്ങളെ ഒന്നും പുറത്താക്കിയതായിട്ട് ഒരു ചരിത്രവും നമ്മൾ ഈ ചരിത്ര പുസ്തകത്തിൽ കാണുന്നില്ല. ഇൻസ്റ്റെഡ് മുഹമ്മദും കൂട്ടരുമാണ് ബനു കുറൈല ബനു എത്രയോ ഗോത്രങ്ങളെ യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ഗോത്രങ്ങളെ എല്ലാം പോയിട്ട് ഈ മുഹമ്മദിന്റെ കൊള്ളസംഘമാണ് അവരെ അവിടെ നിന്നെല്ലാം നിഷ്കാസനം ചെയ്തത്. എന്നിട്ട് ഇവിടെ പറയുകയാണ് അവരിനി ഇങ്ങോട്ട് വന്നാൽ, അവരിനി ഇങ്ങോട്ട് നമ്മളെ ആരെങ്കിലും മാറ്റിയതായിട്ട് ഇതുവരെ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ലല്ലോ. മുഹമ്മദിനെ ആരെങ്കിലും വീട്ടിൽ നിന്ന് നിഷ്കാസിതനാക്കിയോ? തന്റെ ദുഷ്പ്രവൃത്തി മൂലം അവിടെ നിന്ന് ഓടിപ്പോവുകയല്ലേ ഉണ്ടായത് മക്കയിൽ നിന്ന്? അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് അവിടെ ഗുണ്ടാകൃതിയല്ലേ കാണിച്ചുകൊണ്ടിരുന്നത്? പിന്നെ ഇത് വായിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാല് ഈ മെഹറിഷി പറഞ്ഞതുമായിട്ട് യാതൊരു കുലബന്ധം പോലും ഇല്ല. നിങ്ങൾ അവിടെ പോയിട്ട് മറ്റുള്ളവരെ വീടുകളിൽ നിന്ന് ഓടിച്ചു വിട്ടിട്ട് വീടുകളൊക്കെ നിങ്ങൾ ഏറ്റെടുക്കുക, എന്നിട്ട് ആരെങ്കിലും വന്നിട്ട് വീട് തിരിച്ചതാ എന്റെ വീടാണെന്ന് പറഞ്ഞ അവരെ കൊല്ലാന്നല്ലേ ഇവിടെ പറയുന്നതിന്റെ അർത്ഥം? നിങ്ങൾക്ക് വീടുകൾ കയ്യേറാം. 24 സൂറ 24 പറയുന്നു, ഏതെങ്കിലും ഒരു വീട്ടിൽ ആളില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ കയറി താമസിക്കാം, അവിടുത്തെ സാധനങ്ങൾ ഉപയോഗിക്കാന്ന്. ആൾക്കാരെ പേടിച്ച് ഓടിച്ചു വിട്ടിട്ട് അവരുടെ അല്ലെങ്കിൽ അവരെ കൊള്ളയടിച്ച് ഓടിച്ചു വിട്ടിട്ട് അവരുടെ വീടുകൾ കയറി നിങ്ങൾ താമസിച്ചിട്ട് അവർ തിരിച്ചു വന്ന് ചോദിച്ചാൽ അവരോട് യുദ്ധം ചെയ്യണം അല്ലെ? ഇതന്നെ ഉമറിനകത്ത് പറയുന്നത്. ഏതെങ്കിലും കേൾക്കാം, പറഞ്ഞോളൂ. ഇത് തന്നെയാണ് മഹർഷി ഫാക്ട് ഓഫ് ഉമർ, താങ്കൾ വായിക്കണം. ഏതെങ്കിലും ഒരു മുസ്ലിമിന് അവിശ്വാസി യാത്ര പോകുമ്പോൾ ഏതൊരു അവിശ്വാസിയുടെ വീട്ടിൽ കയറാനും അവിടെ സ്വന്തം ഗ്രഹം എന്ന പോലെ അത് ഉപയോഗിക്കാനും അവിടെ അയാൾക്ക് യാതൊരു കുറവും വരാത്താതെ അയാളെ തീറ്റിപ്പോറ്റാനുമുള്ള ബാധ്യത ആ വീട്ടുകാരനാണ്. അതായത് ഒരു മുസ്ലിം നടന്നു പോകുന്നു, അവനൊരു യഹൂദിന്റെയോ ക്രിസ്ത്യാനിയുടെയോ ഒരു ഹിന്ദുവിന്റെ വീട് കാണുന്നു, അവനെ റെസ്റ്റ് എടുക്കണം ഓർത്ത് അവൻ റെസ്റ്റ് എടുക്കും. ആ ദിവസങ്ങളിലെല്ലാം ഖുർആൻ വചനാണോ അല്ലെങ്കിൽ സഹിഹ ഹദീസ് ആണോ? അത് രണ്ടും അല്ല. പിന്നെ എന്തിനാണ്? അതൊക്കെ സഹിഹായ ഹദീസ് ആണോ അല്ലെങ്കിൽ ഖുർആനിക വചനങ്ങളാണോ? അല്ലല്ലോ. ഖുർആനിലെ വചനം തന്നാ വിശ്വസിക്കോ? 24 സൂറ 24:29 കേട്ടോളൂ. ആൾപാർപ്പില്ലാത്തതും നിങ്ങൾക്ക് ഉപയോഗമുള്ളതുമായ വീടുകളിൽ നിങ്ങൾക്ക് പ്രവേശിക്കാം. മനസ്സിലായോ? അതായത് പ്രവേശിക്കാൻ മാത്രമല്ല അവിടെ താമസിക്കാം, അവിടെ പ്രവേശിച്ച് അവിടെ നിങ്ങൾക്ക് അത് സ്വന്തമാക്കാം. 24:29 അതായത് ആൾക്കാരെ പേടിപ്പിച്ച് ഓടിച്ചു വിടുക, കൊള്ളയടിച്ച് വീടുകൾ കാലിയാക്കുക, എന്നിട്ട് അവിടെ പോയിട്ട് നിങ്ങൾക്ക് താമസിക്കാന്ന്. മനസ്സിലായോ? ഞാൻ വായിച്ചു തരാം.
വായിക്ക് 24:29 വായിക്ക്. ഞാൻ പാക്ട് ഓഫ് ഒമർ എടുക്കാം അപ്പോഴത്തേക്ക്. പാക്ട് ഓഫ് എടുത്തൊരു കാര്യമില്ല, കൂടാനല്ലോ. ആൾപ്പാർപ്പില്ലാത്ത നിങ്ങൾക്ക് ഉപയോഗമുള്ള വീടുകളിൽ പ്രവേശിക്കുന്നതിന് നിങ്ങൾക്ക് തെറ്റില്ല. നിങ്ങൾ വെളിവാക്കുന്നതും നിങ്ങൾ മറച്ചു വെക്കുന്നതും അല്ലാഹു അറിയുന്നു. ആൾപ്പാർപ്പില്ലാത്ത, ഞാൻ എന്റെ തഫ്സീർ, അന്യ വീടുകളിൽ ചെല്ലുമ്പോൾ ആ വീട്ടുകാർക്ക് സലാം പറയണമെന്നും പ്രവേശനത്തിന് അനുമതി ചോദിക്കണമെന്നും അള്ളാഹു കൽപ്പിക്കുന്നു. അത് നിങ്ങൾക്ക് ഗുണകരമാണെന്നും നിങ്ങൾ ഓർമ്മ വയ്ക്കുവാൻ വേണ്ടിയാണ് അത് കൽപ്പിക്കുന്നതെന്നും ഉണർത്തുകയും ചെയ്യുന്നു. ഒരു വീട്ടിൽ അന്യനു കണ്ടുകൂടാത്ത അല്ലെങ്കിൽ കാണുന്നത് അപമാനകരമായി തീരുന്ന പല അവസരങ്ങളും ഉണ്ടാകുമല്ലോ. അകത്തുള്ളവർ ശരിക്ക് വസ്ത്രം ധരിച്ചിട്ടുണ്ടോ എന്നുള്ള അവസരം ഉണ്ടായിരുന്നു. അല്ലല്ല, നിക്ക് ഇയാള് വായിക്കുന്നതിന് മുമ്പ് ഇയാൾ അവിടെ ഇയാളുടെ തഫ്സീറൊക്കെ അവിടെ കിടക്കട്ടെ, ഞങ്ങൾ ചോദിച്ചിന് ഉത്തരം പറ ഇത് എവിടുന്ന വായിക്കുന്നത്? ഖുർആനത്തുള്ളതാണ്. നിങ്ങൾ എന്താ കണ്ടത്? ആരും താമസിക്കാത്ത വീടല്ലേ, ആരും വീടും അല്ലാത്തതിൽ താമസിക്കാന്നല്ലേ പറഞ്ഞു. അതിലെന്താ തെറ്റി? അത് തഫ്സീർ നിങ്ങൾക്ക് വേണ്ടെന്ന് പറയുന്നു. എന്റെ വീട് ഞാൻ പൂട്ടിയിട്ടിരിക്കുക, നിങ്ങൾ വന്ന് താമസിക്കോ. എനിക്കിപ്പോ മെഹറിഷെ, ഒരാള് വീട് പൂട്ടി വിദേശത്ത് പോയി കഴിഞ്ഞാൽ അതിനകത്ത് കയറി കൊള്ളയടിക്കാൻ നിങ്ങളുടെ അള്ളാഹു തള്ളിക്കൊടുക്കുന്നോ? വിദേശത്ത് പോയാണ്ടാതിരിക്കും ഇതിനകത്ത് അല്ല, ഈ റിലീസസ് ഇയാള് ഇദ്ദേഹം പറഞ്ഞ ഈ തഫ്സീറിന് ഒരു സാഹചര്യമുണ്ട്. എന്താ പറയാവോ, ഈ പുള്ളി ചെന്ന് സമ്മതമില്ലാതെ വീട്ടിൽ കയറി കട്ടം മാറി നോക്കിയപ്പോ അവിടെ മരുമോള് തുണി കൊടുക്കാതെ കണ്ടോ, പുള്ളിയുടെ കൺട്രോൾ പോയത് അവളെ കിട്ടുന്നതും. അതേ സാഹചര്യം സ്വന്തം വിശ്വാസികൾക്ക് ഉണ്ടായിരുന്നോർത്താണ് പറഞ്ഞത്, അവിടെ വസ്ത്രം മാറാതെയൊക്കെ ആൾക്കാർ നിന്നേക്കാം, മനസ്സിലായോ? അതുകൊണ്ട് അങ്ങോട്ട് കയറരുത് ആ സമയത്ത്. പക്ഷേ ഞാൻ അപ്പൊ ഞാനൊരു ഹദീസ് വായിച്ചു കേൾപ്പിക്കാം. മേരീഷ് ഞാനൊരു ഹദീസ് വായിച്ചിരുന്ന ഇല്ലില്ല. ടോസ് ബ്രദർ വർഗീസ് സാർ പറയാൻ വന്ന കാര്യം തീർക്കട്ടെ. വർഗീസ് സാർ പറയൂ, മറുപടി പറയട്ടെ. നിങ്ങൾ മറുപടി ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടില്ല, മറുപടിക്ക് സമയം തരാം. ഒന്ന് മിണ്ടാതിരിക്കും അവിടെ. വർഗീസ് സാർ പറയൂ, മഹേഷ് ഇയാള് പറയണ്ട, ഇയാള് പറയണ്ട, ഇയാള് പറയണ്ട, ഞങ്ങൾക്ക് അറിയാം ഇയാൾ എന്താ പറയാൻ പോകുന്നത്. തഫ്സീർ എന്താ, ഖുർആനാണോ ഇയാൾ തഫ്സീറിന്റെ അരി പറയുന്നത്? ഇയാള് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് പോവും. അത് പറയാൻ ഇയാളാരാ? ഞങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ഞങ്ങൾ പോവും. തഫ്സീർ വേണമെങ്കിൽ തഫ്സീർ എടുക്കും, ഖുർആൻ വേണേ ഞങ്ങൾ ഖുർആൻ എടുക്കും. ഇത് പറയാൻ ഇയാളാരാ? ഒരു മിനിറ്റ്, അങ്ങനെ അങ്ങോട്ട് പോകണ്ട. അതായത് മഹറിഷ് ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ ഈ ഒരായത്തിൽ ഇങ്ങനെ പറഞ്ഞോർത്ത് ബാക്കി എല്ലായിടത്തും അന്യനോട് യുദ്ധം കാണിച്ചുതരാനും അവനവന്റെ വീടുകളിൽ നിറക്കി വിടാനും കൃത്യമായി അതിന്റെയും തഫ്സീറുണ്ട്. അപ്പൊ അത് ഞങ്ങൾ അങ്ങോട്ട് വായിക്കുമ്പോൾ സമ്മതിക്കണം കേട്ടോ, അല്ലെങ്കിൽ അള്ളാഹു രണ്ടുപേരുണ്ടെന്ന് നിങ്ങൾ പറയേണ്ടി വരും.